പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിലേറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ഒരൽപ്പനേരം ശാന്തമായി ധ്യാനപൂർവം ഈ വിശുദ്ധ കുരിശിന്റെ ചാര നമുക്കായിരിക്കാം. ഈശോനാഥൻ യാത്ര ആരംഭിച്ചു, കാൽവരിയിലേക്ക് കുരിശും പേറിയുള്ള യാത്ര. ആ ഈശോ തമ്പുരാന്റെ പുറകെ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സങ്കടങ്ങളും പരാതികളും പരിദേവനങ്ങളും ചെയ്തുകൂട്ടിയ പാപത്തിന്റെ ഭാണ്ഡക്കെട്ടും പേറി നമുക്കും യാത്ര ആരംഭിക്കാം. യാത്രത്തിൽ അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നാം സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഈശോയുടെ മുഖം ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു എല്ലാവരും. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിലൂടെയും നമ്മുടെ കുരിശിന്റെ വഴി പ്രാർത്ഥനയോടും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു ഈശോയുടെ ചിത്രം. വല്ലാതെ ക്ഷീണിതനാണ്, ശിരസിൽ മുൾക്കിരീടം ധരിച്ചിട്ടുണ്ട്, കൈകൾ ബന്ധനാവസ്ഥയിലാണ്, ശരീരത്തിന്റെ പലയിടങ്ങളിലും രക്തം കറ പിടിച്ചു കിടക്കുന്നു, വല്ലാത്ത ദാഹം. യേശുവിന്റെ ചുറ്റുപാടും വലിയൊരു ജനാവലി. ആ ജനക്കൂട്ടത്തിനിടയ്ക്ക് ഒരാളായി ഞാനും നിങ്ങളും. ഇനി അല്പം ശിരസുയർത്തി മുൻപിലേക്ക് നോക്ക്. അവിടെ പ്രത്തോറിയത്തിൽ ഒരുവൻ നിൽക്കുന്നു, പടയാളികൾക്കൊപ്പം. പിലാത്തോസ്, റോമൻ ഗവർണർ, യേശുവിനെ വിധിക്കാൻ തയ്യാറായിക്കൊണ്ടുള്ള നിൽപ്പാണത്. നിങ്ങൾക്ക് തിരക്കില്ല എങ്കിൽ ഒരൽപ്പം പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ഒരൽപ്പം ധ്യാനചിന്തയോടെ ആ പിലാത്തോസിന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കെ. ആ മുഖത്തേക്ക് പല മുഖങ്ങളും മിന്യമായിരുന്നത് കാണാനാവും. തീർച്ചയായും എന്റെയും നിങ്ങളുടെയും മുഖം അവിടെ മിന്നിത്തെളിയും. പിലാത്തോസിനെ പോലെ മറ്റുള്ളവരെ വിധിക്കാനുള്ള വല്ലാത്തൊരു മാനസിക ത്വര. നമുക്കെല്ലാവർക്കും എന്തൊരു ഇഷ്ടമാണ് മറ്റുള്ളവരെ വിധിക്കാൻ, വിമർശിക്കാൻ, കുറ്റപ്പെടുത്താൻ. ഈ ആകാശത്തിന് കീഴിലെ സകല ചരാചരങ്ങളെ നമ്മൾ വിധിക്കാറുണ്ട്, നമ്മെ ഒഴിച്ച്, നമ്മുടെ കുടുംബത്തെ ഒഴിച്ച്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒന്നാം സ്ഥലത്ത് പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ അരികെ യേശുവിന്റെ ചാര നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ വിധിക്കാതെ നമ്മെ തന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താം. വാദിയും പ്രതിയും ഞാൻ തന്നെ. ഇത് നിരാശയിലേക്ക് കൂപ്പുകുത്തി വീഴാനുള്ള ഒരു കാര്യമായിട്ടല്ല, പകരം ഒന്ന് സ്വയം തിരിച്ചറിയാനും നന്മയുടെ ഇടങ്ങളിലേക്ക് തിരിച്ചു നടക്കാനും ദൈവികമായ ദൈവവുമായ ഒരു അഭേദ്യമായ ബന്ധം ഊട്ടിയുറപ്പിക്കാനും വേണ്ടി മാത്രം. ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മളെല്ലാവരെയും വിധിക്കുന്നവരാ. ജീവിത പങ്കാളി വിധിക്കാറില്ലേ പലപ്പോഴും? കുട്ടികളെ വല്ല കുസൃതികളോ കന്നന്തരങ്ങളോ കാണിക്കുമ്പോൾ നമ്മൾ അവർ വിധിക്കാറില്ലേ? നമ്മുടെ മാതാപിതാക്കൾ വിധിക്കുന്നു. എല്ലാ പ്രഭാതത്തിലും പത്രമാധ്യമങ്ങളിലൂടെ ഓരോ വിവരങ്ങൾ അറിയുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ വിധിക്കുന്നു. ഇത് എന്തൊരു ഭരണം! എങ്ങനെയാണോ ഭരിക്കേണ്ടത്, ഭരണം പണ്ടല്ലായിരുന്നോ? അല്ല എങ്കിൽ കാലാവസ്ഥയെ നോക്കി നമ്മൾ വിധി കൽപ്പിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? നല്ല മഴയുള്ള കാലാവസ്ഥയാണെങ്കിൽ എന്റെ ദൈവം എന്തൊരു വൃത്തികെട്ട മഴ, ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. നട്ട വിളയെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയി കഴിഞ്ഞു. അല്ലെങ്കിൽ വെയിലാണെങ്കിലോ ഒടുക്കത്തൊരു വെയില്, തലമുണ്ട പൊട്ടി പോകുന്ന പോലത്തെ ചൂട്, പുറത്തിറങ്ങാനേ വയ്യ. നമുക്കെപ്പോഴും പരാതികളാണ്, എല്ലാത്തിനെയും കുറിച്ചും പരാതികൾ, വിധികൾ, കുറ്റങ്ങൾ, വിമർശനങ്ങൾ. സത്യത്തിൽ ആർക്കാണ് പ്രിയമുള്ളവരെ വിധിക്കാനുള്ള അവകാശം, അധികാരം? പൂർണമായും മനസ്സിലാക്കിയവന് മാത്രം, പൂർണമായും അറിഞ്ഞവന് മാത്രം. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരുവന് മാത്രമേ മറ്റുള്ളവരെ വിധിക്കാനുള്ള അവകാശമുള്ളൂ. കാരണം അവൻ മാത്രമേ എല്ലാം തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. മനുഷ്യന്റെ വികാര വിചാരങ്ങളെ പോലും തൊട്ടറിഞ്ഞവൻ. ആരും കാണാതെ മനുഷ്യനൊഴുക്കുന്ന കണ്ണുനീരിന്റെ
അളവ് തിരിച്ചറിയാവുന്നവൻ. വചനം പറയുന്നത് പോലെ നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. ആരും കാണാതെ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്ക് പോലും അവനറിയാം. അവന് മാത്രമല്ലേ വിധിക്കാനാവൂ. കന്യകയിൽ നിന്ന് ജാതനായ എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹത്തെ പ്രതി ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരക്കുരിശിൽ പ്രാണൻ വെടിഞ്ഞ ആ 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ ലോകരക്ഷകനായ യേശു ക്രിസ്തു അവനെല്ലാം തിരിച്ചറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഒരു നട്ടുച്ച നേരത്ത് ആ കിണറ്റിന്റെ കരയിലെത്തുന്ന സമറിയാക്കാർ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം യേശു പറഞ്ഞില്ലേ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവാ. അവൾ അപ്പൊ തന്നെ പറഞ്ഞ എനിക്ക് ഭർത്താവില്ലല്ലോ. അവളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങിക്കൊണ്ട് യേശു പറഞ്ഞു, കള്ളം പറയല്ലേ, നിനക്ക് 5 ഭർത്താക്കന്മാരില്ലായിരുന്നില്ലേ, ഇല്ലായിരുന്നു. ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല. അപ്പോൾ ആരും കാണാതെ ചെയ്തു പോയ പാപങ്ങളും മനസ്സിന്റെ മനോവ്യാപാരങ്ങൾ പോലും യേശു തിരിച്ചറിയുന്നുണ്ടെന്ന്. മറ്റൊരവസരത്തിൽ നികുതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടാവുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കടലിൽ പോയി ചൂണ്ടയിട്, അപ്പോൾ ഒരു മത്സ്യത്തെ കിട്ടും, അതിന്റെ വാപ്പിളിറക്ക്, അതിലിരിക്കുന്ന നാണയമെടുത്ത് എനിക്കും നിനക്കും വേണ്ടി നികുതിയായി കൊടുക്ക്. നമുക്ക് ആർക്കെങ്കിലും അറിയാമോ നമ്മുടെ അരികൂടെ പോകുന്ന തോട്ടിൽ പോലും എത്ര മത്സ്യമുണ്ടെന്ന്. എന്നാൽ അത് യേശു തമ്പുരാൻ ആഴമേറിയ സമുദ്രത്തിന്റെ അടിയിലൂടെ പോകുന്ന മത്സ്യത്തെ തിരിക്കാണുന്നു. ആ മത്സ്യത്തിനകത്തേക്ക് നാണയം പോലും തിരിച്ചറിയുന്നു. എല്ലാം തിരിച്ചറിയുന്ന, എല്ലാം അറിയൂ, എല്ലാ അറിവുള്ള, എല്ലാം മനസ്സിലാക്കുന്ന യേശുനാഥൻ വിധിക്കാൻ ഏകയോഗ്യൻ. എന്നിട്ട് പോലും പലപ്പോഴും യേശു വിധിക്കുന്നില്ലല്ലോ. കാൽച്ചുവട്ടിൽ കിടക്കുന്ന പാപിനിയായ സ്ത്രീ, ചുറ്റുപാട് നിൽക്കുന്ന ജനക്കൂട്ടം മുഴുവനുമാള് വിധിക്കാൻ തയ്യാറായി നിൽക്കുന്നു, എറിയാൻ കല്ലുകൾ പിടിച്ചു നിൽക്കുന്നു. എന്നാൽ യേശു വളരെ സൗമ്യതയോടെ അവളുടെ മിഴികളിലേക്ക് നോക്കി. ഒരു ചെറിയ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും അവളെ പിണങ്ങാതെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ആരും വിധിച്ചില്ലേ, വിഷമിക്കണ്ട, കഴിഞ്ഞതെല്ലാം വിട്ടുകള, മറന്നു കളഞ്ഞേക്ക്, ഞാനും വിധിക്കുന്നില്ല, പക്ഷെ ഇനി പാപം ചെയ്യരുത്. സ്വർഗീയ പിതാവ് പോലും മനുഷ്യൻ വിധിക്കാതെ വിട്ടുകളയുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരാണ്? നമുക്ക് എന്തവകാശമാണുള്ളത്? ഇന്നോളം ആരെയെങ്കിലും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചോദിക്കട്ടെ, വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി നിങ്ങളുടെ? 5 10 20 30? ഇത്രയും കാലത്തിനിടയ്ക്ക് ജീവിത പങ്കാളിയെ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് അവകാശപ്പെടാൻ പറ്റുമോ നിങ്ങൾക്ക്? ജീവിത പങ്കാളിയുടെ ഉള്ളിലെ സുകൃതങ്ങളും നന്മകളും എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? പല രാത്രികളിലും കരഞ്ഞു കരഞ്ഞ് നിങ്ങളറിയാതെ കിടന്നുറങ്ങിയ ദിവസങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചിലപ്പോഴൊക്കെ നിരാശയിലേക്ക് കൂപ്പുത്തി വീഴാൻ തുടങ്ങുന്ന സമയത്ത് അരികിലുള്ള ദേവാലയത്തിൽ പോയി, അടുത്തുള്ള കപ്പേളയിൽ പോയി തിരി കത്തിച്ചു വെച്ച് കരങ്ങൾ വിരിച്ചു പിടിച്ച് എന്റെ പൊന്നു തമ്പുരാനെ, പുണ്യാളമാരെ കാക്കണേ, ധൈര്യപ്പെടുത്തണേ എന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചത് കണ്ടിട്ടുണ്ടോ നമ്മൾ? നമ്മളൊന്നും കണ്ടിട്ടില്ല പ്രിയമുള്ളവർ. ആരെയും മനസ്സിലാക്കിയിട്ടില്ല, ആരെയും അറിഞ്ഞിട്ടില്ല. എന്നിട്ടും ബാഹ്യമായി എന്തൊക്കെയോ കണ്ട് നമ്മൾ വിധി കൽപ്പിച്ചു, ഇവൻ പൊട്ടൻ, ഇവൻ പോഴൻ, ഇവൻ കൊള്ളാത്തവൻ, ഇവൻ പാപി. നമുക്ക് ആരെയും വിധിക്കേണ്ട പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ മാത്രമേ വിധിക്കാനുള്ള അവകാശമുള്ളൂ. സത്യത്തിൽ എല്ലാ മനുഷ്യരും എത്ര നല്ലവരാണെന്ന് അറിയാവൂ, അല്ലെങ്കിൽ തന്നെ ആരാണ് മോശപ്പെട്ടവൻ? നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക് നോക്കിക്കെ, മാതാപിതാക്കളിലേക്ക് നോക്കിക്കെ, മക്കളുടെ മുഖത്തേക്ക് നോക്ക്. എത്രയെത്ര നന്മകൾ, പുണ്യങ്ങൾ, സുകൃതങ്ങൾ മിന്നിത്തെളിന്ന് കാണാനാവും നമുക്ക്. കൊച്ചുചേർക്കൻ കളിക്കുന്നതിനിടയ്ക്ക് അവന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയിൽ നിന്ന് സ്വർണ്ണ ലോക്കറ്റ് നഷ്ടമായി. കുറച്ചു കാലത്തിന് ശേഷം അത് തിരിച്ചു കിട്ടുകയും ചെയ്തു ചെളിയിൽ നിന്ന്. ഒറ്റ നോട്ടത്തിൽ അതൊരു ചെളിക്കട്ട പോലെ, പക്ഷെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി ഉരസിയെടുത്തപ്പോ ദാ തെളിഞ്ഞു വരുന്നു സ്വർണം, തനിത്തങ്കം, പത്തരമാറ്റ്. എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയല്ലേ? എത്രയോ നല്ലവരാ, എത്രയോ നല്ലവർ. എന്നിട്ട് നമ്മളെന്തേ അവരിൽ നന്മ കാണാതെ ചെറിയ ചെറിയ പോരായ്മകൾ കണ്ട് വിരൽ ചൂണ്ടി നിൽക്കുന്നു അവർക്കെതിരെ? ദൈവം പോലും വിധിക്കുന്നില്ലല്ലോ. ദൈവമേ,
അങ്ങ് വിധിക്കാത്ത മറ്റുള്ളവരെ എൻ്റെ സഹോദരനെ വിധിക്കാൻ ഞാൻ ആര്? ഇന്നോളം മറ്റുള്ളവരെ വിധിച്ചു പോയതിന് മാപ്പ്. ഈ നോമ്പുകാലത്ത് ഞാൻ എടുത്ത ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ അതിൻ്റെ ഏറ്റവും മുൻനിരയിൽ ഈ തീരുമാനം കൂടെ ഞാൻ ചേർത്ത് വെക്കുന്നു. ഒരാളെയും വിധിക്കാതെ വിമർശിക്കാതെ ജീവിക്കാനുള്ള കൃപ. ആരെയും വിധിക്കാത്ത സ്വർഗീയ പിതാവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.